ഗവേഷണ പ്രബന്ധത്തിൽ വാഴക്കുല വയലുപിള്ളിയുടേതെന്ന് പരാമർശിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോം രംഗത്തെത്തിയിരുന്നു. ഇക്കാര്യത്തിൽ തനിക്ക് നോട്ടപ്പിശക് ഉണ്ടായിട്ടുണ്ടെന്നും മാനുഷികമായ തെറ്റ് പറ്റിയെന്നും ചിന്ത പറഞ്ഞിരുന്നു. തെറ്റ് ചൂണ്ടിക്കാണിച്ചത് സദുദ്ദേശ്യത്തോടെയാണെന്നാണ് വിലയിരുത്തതെന്ന് പറഞ്ഞ ചിന്ത വിമർശകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ടെന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. വാഴക്കുലയുമായി ബന്ധപ്പെട്ട പരാമർശം പ്രബന്ധത്തിലെ വാദങ്ങളുമായോ കണ്ടെത്തലുമായോ ബന്ധമുള്ളതല്ല, സാന്ദർഭികമായ ഉദാഹരണമായാണ് അത് ഉപയോഗിച്ചത്. നോട്ടപ്പിശക് ഉണ്ടായിട്ടുണ്ട്. മാനുഷികമായ തെറ്റുപറ്റി. ചൂണ്ടിക്കാണിച്ചവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. പുസ്തകരൂപത്തിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ അത് ശ്രദ്ധിക്കും. പർവ്വതീകരിച്ചുകൊണ്ട് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വ്യക്തിഹത്യയും സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. തെറ്റ് ചൂണ്ടിക്കാണിച്ചത് സദുദ്ദേശ്യത്തോടെയാണെന്നാണ് വിലയിരുത്തുന്നത്. വിമർശകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഇതായിരുന്നു ചിന്തയുടെ വാക്കുകൾ. എന്നാൽ ചിന്തയെ വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോമിനെതിരെ വീണ്ടും വിവാദം. ചിന്ത ജെറോമും കുടുംബവും 3 വർഷമായി കുടുംബത്തോടൊപ്പം പഞ്ചനക്ഷത്ര റിസോർട്ടിലാണ് താമസമെന്ന് ഒരു വാർത്താ ചാനൽ പുറത്തുവിട്ടിരുന്നു. റിസോർട്ടിലെ 3 മുറികളുള്ള ഒരു അപ്പാർട്ട്മെന്റിന് മറ്റുള്ളവർ നൽകുന്ന വാടക ദിവസം 20,000 രൂപ ആണെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും ആരോപിക്കുന്നു. അതേസമയം തനിക്ക് വീടുപണി നടക്കുന്നതിനാലാണ് താനും കുടുംബവും റിസോർട്ടിൽ കഴിയുന്നതെന്നാണ് ചിന്ത പറയുന്നത്. സംഭവത്തിൽ പ്രതികരണവുമായി BJP നേതാവ് സന്ദീപ് ബജസ്പതി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: നിങ്ങൾ അറിഞ്ഞു, കഴിഞ്ഞ 3 വർഷമായി നമ്മുടെ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താകുല ജെറോം കൊല്ലത്തെ D4 റിസോർട്ടിലെ 3 മുറികളുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ അമ്മയോടൊപ്പം ഞെങ്ങി ഞെരുങ്ങി കഴിഞ്ഞു വരികയാണത്രേ. സ്വന്തം വീട് പുതുക്കി പണിയുന്നത് കൊണ്ടാണ് ഈ കുലസ്ത്രീ ഇത്രയും ത്യാഗം സഹിച്ച് റിസോർട്ടിൽ കഴിയുന്നത്. തൊഴിലാളി വർഗ സർവാധിപത്യം വരാൻ ഇങ്ങനെ ത്യാഗം സഹിക്കുന്ന സഖാവിന്റെ കഷ്ടപ്പാട് ആരും കാണാതെ പോകരുത്. ചട്ടം ലംഘിച്ച് പ്രവർത്തിക്കുന്ന റിസോർട്ടിനെ സഹായിക്കാനാണ് സഖാവ് അവിടെ താമസിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാലും നമ്മൾ സഖാക്കൾ അത് വിശ്വസിക്കരുത്. അത് വെറും വരട്ട് തത്വവാദമാണ്. കേരളത്തിന്റെ 1-ാം നമ്പർ പദവി കളയാനുള്ള ഗൂഢ നീക്കത്തിന്റെ ഭാഗമായും ആഗോള കുത്തകകളുടെ സംഘടിത ശ്രമമായും വേണം നമ്മൾ ഇതിനെ കാണാൻ. ലാൽ സലാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.